ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു സജ്മീസ് കുക്കിംഗ് ആർട്ട്. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ളത് 1 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളിനെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ അരിപ്പയിലേക്ക് 1/2 cup മൈദ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 cup കൊക്കോ പൗഡർ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഞാൻ ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ കൊക്കോ പൗഡറാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഞാൻ 1/2 teaspoon ബേക്കിംഗ് പൗഡറും 1/4 teaspoon ബേക്കിംഗ് സോഡയും 1/4 teaspoon പകുതി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കുകയാണ്. അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് വെറ്റിംഗ് ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 muttas എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 teaspoon വാനില എസൻസ് ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. വാനില എസൻസ് ഇപ്പം തന്നെ ആഡ് ചെയ്യുക, കാരണം നമ്മൾ സ്പോഞ്ച് റെഡിയായി കഴിയുമ്പോൾ എഗ്ഗിൻ്റെ സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ്. മുട്ട ഒന്ന് പൊതിഞ്ഞ് വരുമ്പോഴേക്കും ഞാനിതിലേക്ക് 1/2 cup പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്, ഇത് ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്. ഒരു വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ അത് നിങ്ങൾക്കത് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ എഗ് മിക്സ് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഇടയ്ക്കിടയ്ക്കും ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യുക. അങ്ങനെ പഞ്ചസാര മുഴുവനും ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് ഇപ്പം നമ്മുടെ എഗ് ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വരണം. ഇനി ഞാനിതിലേക്ക് 2 tbsp ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിലിട്ടിട്ട്, അതായത് ലോ സ്പീഡിലാക്കിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒന്ന് കമ്പൈൻ ചെയ്തെടുത്താൽ മതിയാകും. അതിനുശേഷം ഞാനിതിലേക്ക് 1/3 cup പാലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പാൽ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യുമ്പോഴും നേരത്തെ ചെയ്ത പോലെ തന്നെ ലോ സ്പീഡിലാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പാൽ ആഡ് ചെയ്തിട്ട് കുറേ നേരിട്ട് അങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ച ഫ്ലോർ മിക്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അരിപ്പയിലിട്ട് അരിച്ച് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തരിയൊന്നുമില്ലാണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ കൂടെ പയ്യെ പയ്യെ മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഫ്ലോറെല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 inch എൻ്റെ ബേക്കിംഗ് ട്രേയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ അധികം ആകാണ്ട് സ്പ്രെഡ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് 2-3 times നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസൊക്കെ ഉള്ളത് അങ്ങോട്ട് പൊക്കോളും. കേക്ക് ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം 5 minutes ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ലോവസ്റ്റ് ഫ്ലെയിമിൽ നമുക്ക് ഒരു 30-35 minutes വരെ കേക്കൊന്ന് ബേക്ക് ചെയ്തിരിക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് കൂടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടൊക്കെ ആറാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ കേക്ക് കൂടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് 3 layers കട്ട് ചെയ്തിരിക്കാം. ആദ്യം കട്ട് ചെയ്യാനുള്ള പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഡീപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാനുള്ള ക്രീം റെഡിയാക്കാം. ഞാനിവിടെ 1 cup വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 teaspoon വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ക്രീം 1 cup എടുക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഡെക്കറേഷനിൽ വേണമെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി ക്രീം ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ക്രീം ഒന്ന് സ്റ്റിഫായിട്ട് വന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ക്രീം കൂടെ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ടേൺ ടേബിളിൻ്റെ മുകളിൽ കേക്കിൻ്റെ ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആക്കാം. അതിനുശേഷം നമുക്ക് 1st layer വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. വെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 1/2 cup തിളപ്പിച്ചാറ വെള്ളത്തിലേക്ക് 1/2 cup പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഒന്ന് അലിയിപ്പിച്ചെടുത്താണ്. ഇനി നമുക്കിതിലേക്ക് ക്രീം ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ക്രീം പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ടുണ്ട്.
പൈപ്പിംഗ് ബാഗിലോട്ടാക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്തിട്ട് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇതിന് പകരം ഗനാഷ് ഇട്ട് കൊടുത്താൽ മതി. 1:1 ratio വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൊടുത്തതിന് ശേഷം മെൽറ്റ് ആക്കുക. അതിനുശേഷം വന്നിട്ട് പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്തിട്ട് സ്പ്രെഡാക്കി കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക, അതായത് വെറ്റ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ക്രീം ഇട്ട് സ്പ്രെഡ് ചെയ്യുക, ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക, എന്നിട്ട് തേർഡ് ലെയർ വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കുക. തേർഡ് ലെയറിനാണ് വെച്ച് കൊടുക്കുന്നത് കേക്കിൻ്റെ ഏറ്റവും അടിയിലത്തെ ഭാഗമാണ് കേട്ടോ. അപ്പം നമ്മുടെ കേക്കിൻ്റെ മുകളിൽ കുറച്ചുകൂടി നിരപ്പായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്യാനായിട്ട് കേക്കിൻ്റെ മുകളിലും സൈഡ്സിലും കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ക്രം കോട്ടിംഗ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റോളം ഫ്രിഡ്ജിലൊക്കെ സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ ഫ്രോസ്റ്റിംഗ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ബാക്കിയുള്ള ക്രീമിലേക്ക് കുറച്ച് ഡ്രോപ്സ് ഷുഗറിൻ്റെ ബേബി ബ്ലൂ ജെൽ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിലിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ബിഗിന്നേഴ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതലും നല്ലത്. ക്രീം എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. സൈഡ്സൊക്കെ ശരിയാക്കിയതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ടോപ്പിൽ ഇതുപോലെ അങ്ങനെ സൈഡിൽ വന്ന് നിൽക്കുന്നതൊക്കെ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് പയ്യെ ഇങ്ങനെ ഉള്ളിലോട്ടാക്കി കൊടുക്കാം. ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കേക്ക് നന്നായിട്ട് ഷാർപ്പ് എഡ്ജും നല്ല നീറ്റായിട്ട് വരുന്നവരെ ഈ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ടുള്ള ടൂള് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ എനിക്ക് കൂടുതലും കംഫർട്ടും ഇതുപോലൊരു പാലറ്റ് നൈഫാണ്. ഇപ്പോൾ ചിലവർക്ക് കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല എഡ്ജൊക്കെ കിട്ടുന്നത് കാണാം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കേക്ക് നീറ്റായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് കൂടെ ഫ്രോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനപ്പോൾ ഒരു 3 മണിക്കൂറോളം നന്നായിട്ട് കേക്ക് സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഡിസൈനായിട്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഡ്രിപ്പ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗനാഷിനായിട്ട് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമിലേക്ക് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുത്തതാണ്. അതിനുശേഷം ഒന്ന് അരിച്ചെടുത്തിട്ട് പൈപ്പിംഗ് ബാഗിലോട്ടാക്കി എന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കേക്കിൻ്റെ ഈ എഡ്ജസ്സിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഒരു ഡ്രിപ്പ് ഡിസൈനിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഷെയ്ഡ് എടുത്തിട്ടുണ്ട്, വൈറ്റും പിന്നെ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേബി ബ്ലൂവും. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ടോപ്പിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്യൂർ കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം സിൽവർ ഷുഗർ ബോൾസ് എടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, അതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളിന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാണ്ട് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.